നമസ്കാരം നമ്മൾ പലപ്പോഴും ഓരോ കുടുംബങ്ങളിൽ വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന കുടുംബങ്ങളായിരിക്കും അപ്പോൾ ചിലപ്പോൾ ആ വീട്ടിൽ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്ന വൈഫായിരിക്കും മണി റിലേറ്റഡ് കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്ന ഹസ്ബൻഡായിരിക്കും ഇവൻ കുട്ടികൾ പോലും മണി മാറ്റേഴ്സിൽ ഇൻവോൾവ് ആയിരിക്കില്ല അവർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല ആ ഹസ്ബൻഡ് തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും നോക്കി കിടക്കും ഇത് ചിലപ്പോൾ നല്ല അധികം പൈസ ഉള്ള എച്ച് എൻ എയുടെ വീട്ടിലായിരിക്കും അല്ല നല്ല നല്ല വളരെ സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതിയിലുള്ള വീടുകളിലായിരിക്കും ഇവൻ അതല്ലെങ്കിൽ സാധാരണക്കാരായ മിഡിൽ ഇൻകം വീടുകളിലാവാം ഇവൻ പാവപ്പെട്ട വീടുകളിലും ഇതൊക്കെ ആവാം അപ്പം ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമുക്കൊരു ഒരു സിറ്റുവേഷൻ നോക്കണമെങ്കിൽ ഒരാൾ മാത്രം ഒരു വീട്ടിൽ പൈസ നോക്കിയാൽ മതിയോ ശരിക്കും വീട്ടിലത്തെ ഒരു വൈഫിനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർക്കോ അതേമാതിരി ആയിട്ടുള്ള കുട്ടികളോ എന്തുകൊണ്ട് ഈ പറഞ്ഞ പൈസ കാര്യങ്ങളിൽ ഇടപെടണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കണത് അതുപോലെ എന്തൊക്കെയാണ് ആയിട്ട് ഇവർ നോക്കി വെച്ചിരിക്കേണ്ടതിനെ കുറിച്ച് കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാനിതിൽ ഒരു ഡിവോഴ്സ് ആവണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഒരു ഹാപ്പി ഫാമിലി അവിടെ ഒരു വുമണിൻ്റെ പൈസ റിലേറ്റഡ് കാര്യങ്ങളിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റ് എന്തോരം വേണം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ മാത്രമാണ് പൈസ മാനേജ് ചെയ്യണമെങ്കിൽ ആൾ നോക്കുന്നുണ്ടാവും ഫാമിലിയുടെ വെൽത്ത് നോക്കുന്നുണ്ടാവും ഫാമിലിയുടെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളിപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആയാലും ഇൻഷുറൻസ് അവർ പ്രധാനമായിട്ട് നോക്കുന്നുണ്ടാവും ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ടൈം ഇൻഷുറൻസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇൻഷുറൻസ് അതെല്ലാം നോക്കുന്നുണ്ടാവും പ്രോപ്പർട്ടീസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാവും ബാങ്ക് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാവും ഇവൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്വത്ത് എല്ലാവരും എഴുതിയിട്ട് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടോ കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു ആബ്സെൻസിൽ ഒരു വില്ലയെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ഗോൾഡ് ലോക്കറ് ഇതൊക്കെ എങ്ങനെ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യും ഇനി നോമിനേഷൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാ എസ്പെഷ്യലി ബാങ്ക് മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് ഇതെല്ലാത്തിലും നോമിനേഷൻ വെക്കാൻ പറ്റും പ്രോപ്പർട്ടിയിൽ നോമിനേഷൻ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൽ നോമിനേഷൻ വെച്ചിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ബില്ലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രോപ്പർട്ടി എല്ലാവരും ഈ പറഞ്ഞ സ്വത്തുക്കൾ ഒരു നോമിനേ ആയിട്ട് വെച്ചേക്കണ ആരാണോ അവരുടെ പേരിലേക്ക് വാങ്ങാനേ അധികാരമുള്ളൂ പക്ഷേ ആരെങ്കിലും വന്ന് ഡിസ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും അവർക്ക് എടുക്കാനുള്ള അധികാരമില്ല അപ്പോൾ വില്ലിൽ കൃത്യമായിട്ട് ഈ ഡീറ്റെയിൽസ് അതിനെ ഉൾപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരാണോ ഇതിൻ്റെ അവകാശി അവർക്ക് കൃത്യമായിട്ട് ഇത് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി വില്ലൊന്നും എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഉള്ളൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഏതാണോ റിലീജിയൻ ആ റിലീജിയൻ അനുസരിച്ചിട്ട് ഒരു പ്രോപ്പർട്ടി ഹാൻഡ് ഓവർ ചെയ്യണ ഒരു ആക്റ്റ് ഉണ്ട് അതനുസരിച്ചായിരിക്കും ഈ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ നമ്മൾ ഭാഗം വയ്ക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ നിയമം അനുസരിച്ചിട്ട് നമ്മുടെ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കൊക്കെ ഈ സ്വത്ത് പോകാനായിട്ടുള്ള അവകാശമുണ്ടോ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ അവരായിട്ടൊന്നും നല്ല രസത്തിലായിരിക്കില്ല അവരുമായിട്ട് വലിയ ബന്ധത്തിലായിരിക്കില്ല നമ്മുടെ സമ്പാദിച്ച സ്വത്ത് നമ്മൾ പൂർവികമായിട്ട് കിട്ടിയിട്ടുള്ളതായിരിക്കില്ല നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതായിരിക്കും നമുക്ക് നമ്മുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കിട്ടണം ആഗ്രഹം പക്ഷേ ബില്ല് എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും കൃത്യമായിട്ട് നടക്കത്തില്ല അപ്പോൾ നമ്മൾ എസ്പെഷ്യലി പൈസ വീട്ടിൽ മാനേജ് ചെയ്യണം ഹസ്ബൻഡ്സ് ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചാൽ ബില്ല് എഴുതി വയ്ക്കേണ്ടത് വളരെ ആണ് നിങ്ങളുടെ സ്വത്തുക്കളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങളുടെ ഓരോ പേപ്പർ അസറ്റ്സ് മ്യൂച്വൽ ഫണ്ട് പോലത്തെ ബാങ്ക് പോലത്തെ ഇതിലെല്ലാത്തിൽ നോമിനേഷൻ കറക്റ്റായിട്ട് വെച്ചിരിക്കണം അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് ഇനി നമ്മുടെ വൈഫ് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ കുട്ടികൾ അറിഞ്ഞിരിക്കണം ഇത്തരം കാര്യങ്ങൾ അവരും നിങ്ങള ഇക്കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യണമെന്നുള്ള എൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നിർഭാഗ്യവശാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാലും സംഭവിക്കാമല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡിവോഴ്സ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഞാനിവിടെ പറയുന്നില്ല എനിക്ക് പറഞ്ഞു ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ടോപ്പിക്ക് എടുത്തിട്ടെടുത്ത് പറഞ്ഞു ഞാൻ വളരെ ഹാപ്പി ഹോമി ഇവിടെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊന്നും നമുക്ക് ഓർമ്മശക്തി പോയി അല്ലെങ്കിൽ മരണം സംഭവിച്ചു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ വൈഫും കൂട്ടരും ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റത്തെ കാര്യം വെച്ചാൽ ഇവർക്ക് കൃത്യമായിട്ട് പൈസ മാനേജ് ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കണം ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്വത്തുക്കൾ എത്രയുണ്ട് നമ്മൾ ഒരു ക്ലിയർ ഐഡിയ ഇവർക്ക് കൊടുത്തിരിക്കുകയാണ് കാരണം സ്വത്തുക്കൾ എന്താണെന്ന് ഇവർ കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ പൈസ മൊത്തം ഒറ്റയടിക്ക് ഇവൻ വില്ല കഴിഞ്ഞിട്ട് സ്വത്തം മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ലോട്ടറി അടിച്ചാൽ പോലും ഇരിക്കും ലോട്ടറി അടിച്ചാലുള്ള പ്രശ്നം എന്താണ് നമുക്ക് പൈസ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല ഇവർക്കും പൈസ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ പൈസ ഇവർ മിസ് യൂസ് ചെയ്തിട്ട് പൈസ മൊത്തം കേടായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും നമ്മൾക്ക് ആ പൈസ ഉണ്ടാക്കിയാണ് ഒരു മെച്ചൂരിറ്റി ഉണ്ട് അതിൻ്റെ പേരിൽ നമ്മൾ പൈസ കൃത്യമായിട്ട് മാനേജ് ചെയ്യണത് അത് ഇവർക്ക് ഇവരെ ആ മെച്യൂരിറ്റി എത്തിക്കുക എന്നുള്ളത് വളരെ ആണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ അടുത്ത തലമുറയ്ക്കും ഈ സ്വത്ത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഓൺ എ റെഗുലർ ബേസിസ് ഇവരെ മെച്ചുവേർഡാക്ക എന്നുള്ളത് നമ്മുടെ ഓൺ റെസ്പോൺസിബിലിറ്റി ഫസ്റ്റ് കാര്യം ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മുടെ എല്ലാ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാ മ്യൂച്വൽ ഫണ്ട് ഡീറ്റെയിൽസ് എല്ലാ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ഇതെല്ലാനും ഫാമിലി മെമ്പേഴ്സിന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇതിൻ്റെയൊക്കെ കോൺടാക്റ്റ് പേഴ്സൺ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ഡൈവേഴ്സി സോറി ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നൂറ് ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് നൂറ് ബാങ്കൊന്നുമല്ല ഒരു മൾട്ടിപ്പിൾ ബാങ്കുകളിൽ അക്കൗണ്ട് ക്രിയേറ്റ് ഇനി മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ഒത്തിരി ആൾക്കാരടുത്ത് പോയിട്ട് ചെയ്യുന്നുണ്ടാവും ഇനി ഇൻഷുറൻസ് ആണെങ്കിൽ ഒത്തിരി ആൾക്കാരടുത്ത് ചെയ്യേണ്ടാവും ഇതിനു പകരം അറ്റ്ലീസ്റ്റ് ഒരാളെടുത്ത് അല്ലെങ്കിൽ രണ്ടുപേരടുത്ത് മാത്രം ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള ഗുണം എന്ന് വെച്ചാൽ ഇവർക്കറിയാം ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ എവിടെയാണ് അപ്പോൾ ഇവരുടെ കോൺടാക്റ്റ് നമ്മുടെ ഫാമിലിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഇത് എല്ലാവരും പോയിട്ട് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഡോക്യൂമെൻ്റ് കൃത്യമായിട്ട് ഫാമിലിനെ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇനി പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് എല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റുകൾ എവിടെയുണ്ട് ഇതെല്ലാം ലോക്കറിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇനി ഇൻഷുറൻസ് ആണെങ്കിൽ ടൈം ഇൻഷുറൻസ് ഒക്കെ കൃത്യമായിട്ട് ഉള്ള ഡീറ്റെയിൽസ് ഇവർക്ക് അറിഞ്ഞിരിക്കണം വില്ലിൽ കൃത്യമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്തു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഒരു എമർജൻസി ഫണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം കാരണം അവർക്കൊക്കെ ഒരു എസ്പെഷ്യലി വൈഫിന് അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തെയെങ്കിലും ജീവിക്കാനുള്ള പൈസ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം ഇവൻ ഫാമിലിക്ക് ഒരു എമർജൻസി ഫണ്ട് ഉണ്ട് അതിൻ്റെ ആക്സസ് ഇവർക്ക് കിട്ടിയാൽ മതി ഇത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ സമയത്ത് നമുക്ക് ചിലപ്പോൾ അടുത്ത മാസം എങ്ങനെ വീട്ടിൽ ഭക്ഷണം വാങ്ങണമെന്നുള്ളതിൻ്റെ പൈസ ഇവരെടുത്ത് ഉണ്ടാവാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും ഞാനിത് കണ്ടിട്ടുള്ളതാണ് നല്ലൊരു റിച്ച് ഫാമിലി പ്രോപ്പർട്ടിയും ഉണ്ട് പക്ഷേ പെട്ടെന്ന് മരണം സംഭവിച്ചു അടുത്ത മാസം മകൾക്ക് സ്കൂൾ ഫീസ് കൊടുക്കാൻ എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല കാരണം എല്ലാവരും ഹസ്ബൻഡാണ് മാനേജ് ചെയ്തിരുന്നത് ഹസ്ബൻഡ് ബിസിനസ് കെയറാണ് എല്ലാവരും പൈസ റോൾ ചെയ്തിട്ടാണ് മാനേജ് ചെയ്തിരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും ഉണ്ടാവും ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളും മെച്ചുകൂടാക്കുന്ന ഒരു കാര്യം ഇവൻ ആയിട്ട് നമ്മുടെ വൈഫിനും കുട്ടികൾക്കൊക്കെ പൈസ എങ്ങനെ മാനേജ് ചെയ്യണം അതിൻ്റെ മണി ഹാബിറ്റ്സ് കറക്റ്റാക്കി വെക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യം വെച്ചാൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മുടെ സ്വത്ത് വിവരങ്ങൾ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് വയ്ക്കുക ഇത് എവിടെയാണെന്ന് അറിഞ്ഞോണ്ട് ഫാമിലി എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക ബാങ്കിൻ്റെ മ്യൂച്വൽ ഫണ്ട് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് പി എം എസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കോൺടാക്ട് പേഴ്സൺ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക ഇതിൻ്റെ നോമിനേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക ബില്ലില് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് കൊടുക്കുക വില്ല് എവിടെയാണെന്നുള്ളതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക ബാങ്ക് ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് കൊടുക്കുക പ്രോപ്പർട്ടിയും കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഫാമിലിക്ക് ഉണ്ടായിരിക്കുക മോർ ഇമ്പോർട്ടൻ്റ്ലി ഈ പൈസ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു മെച്യൂരിറ്റി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഉണ്ടാക്കണം പൈസ കാര്യങ്ങൾ ഒരിക്കലും എല്ലാപ്പഴും സ്വന്തമായിട്ട് മാത്രം മാനേജ് ചെയ്ത് ഇതിനെല്ലാത്തിലും ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്വത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ പൈസ കിട്ടിയത് ലോട്ടറി കിട്ടിയ പോലെയായിരിക്കും അപ്പോൾ ആ ലോട്ടറി കിട്ടിയതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും പൈസ കൃത്യമായിട്ട് അങ്ങോട്ട് മാനേജ് ചെയ്ത് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ സ്വത്ത് മൊത്തം ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ മൊത്തം ഇവർ കൃത്യമായിട്ട് യൂസ് ചെയ്യാതെ തീർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എല്ലാ വീട്ടിലും അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോൾ ഇവർ ആയിട്ട് അവിടെ നിന്നങ്ങട്ട് നന്നായിട്ട് മാനേജ് ചെയ്തോളൂ പക്ഷേ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഇവരെ കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് ആക്കി മെച്യോർഡാക്കി വയ്ക്കാനുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ആയിട്ട് ഓരോ ഫാമിലി മെമ്പേഴ്സും നിങ്ങളാണ് പൈസ സ്വന്തമായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ഫാമിലി മെമ്പേഴ്സിന് പൈസപരമായിട്ട് കുറച്ചും കൂടി എംപവേർഡ് ആക്കാനുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്ന് സംസാരിച്ചത് അപ്പോൾ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി നീ ആയിരിക്കണം ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് ഫാമിലിയിൽ കൃത്യമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടാവട്ടെ കൃത്യമായിട്ട് ഇതിനുള്ള ആക്ഷൻ ഉണ്ടാവട്ടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വത്തുക്കളൊക്കെ കൃത്യമായിട്ട് വിനിയോഗിക്കാനായിട്ടുള്ള ഒരു അറിവും ഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി നീ ആയിരിക്കുന്നു നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്പറും ഇമെയിൽ ഐ ഡിയും തന്നിട്ടുണ്ട് പലപ്പോഴും നമ്പറിൽ വിളിക്കുമ്പോൾ പലരും വിളിക്കുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അതക്കെല്ലാം ശരിയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻ കേസ് വല്ല ഡീല ഇമെയിലിൽ അയക്കണം അല്ലെങ്കിൽ ഇമെയിലും നമ്മൾ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ അതിനുള്ള സപ്പോർട്ട് തരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് ഇനി കാണാം താങ്ക് സോ മച്ച്